തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിനും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ രാവിലത്തെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ രക്തം അടയാളമായിരിക്കണം ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ പോകും ഞാൻ മിശ്രയും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം ജനത്തോട് അരളിച്ചെയ്യുന്നൊരു ദൈവിക സന്ദേശമാണ് മിശ്രയും വേണ്ടി അടിമ നുഖത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ജനത്തെ ഓരോരോ ബാധകൾ അടിച്ചുവിട്ട് ദൈവം പുറത്തെടുക്കുകയാണ് എന്നിട്ടും അവരെ വിടാത്ത ഭർവോന് ഒടുവിലത്തെ ബാബ ആദ്യ ജാതന്മാരെ സംഹരിക്കുന്ന ഒരു ബാധ ബാധതയോ അഴിച്ചുവിടുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറയുക ഒരു വീടിന് കുട്ടി വീതം അറുക്കപ്പെടണം ആടിൻ്റെ രക്തം കട്ടളക്കാലയിലും കുറുമ്പൊടിയിലും പുരട്ടണം രക്തം കാണുമ്പം നിങ്ങളുടെ വീടിനെ വിട്ട് സംഹാരകൻ ഒഴിഞ്ഞു പോകും പഴയ നിയമത്തിൽ ഒരാടിൻ്റെ രക്തം വീടിന് മുദ്രയായെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ സാക്ഷാൽ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടു പുതിയ നിയമത്തിലെ ഈ വാക്യം നമ്മൾ വായിച്ചാൽ യേശുവിൻ്റെ രക്തം നിൻ്റെ വീടിന് അടയാളമായിരിക്കണം ഒത്തിരി വീടുകൾ തകർന്ന വീടുകൾ ലോകത്തിലുണ്ട് ഇന്നും സമാധാനമില്ലാത്ത ഭവനങ്ങളുണ്ട് പിശാജ് തച്ചുടച്ച് കളഞ്ഞ കുടുംബങ്ങളുണ്ട് അവരോടൊക്കെ ദൈവം സംസാരിക്കുക യേശുവിൻ്റെ രക്തം നിന്റെ വീടിന് ഒരടയാളമായി മാറട്ടെ ചിലര് പറയാറുണ്ട് ഈ വീട് വിട്ട് ദേശം വിട്ട് എന്ന് ഓടിയാൽ മതിയാലും അല്ല നിങ്ങളുടെ വീടിന് യേശുവിൻ്റെ രക്തം അടയാളമാകാൻ പോവുകയാണ് ബൈബിൾ പഠിക്കുമ്പോൾ ചില ചെലവിനൊക്കെ ദൈവം ആതിരി ഇട്ടിട്ടുണ്ട് ചിലവിനൊക്കെ ദൈവം മുദ്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ശക്തികളും അങ്ങോട്ട് പ്രവേശിക്കാതെ വണ്ണം സങ്കീർത്തനത്തിലെ ഒരു വാക്യം ശ്രദ്ധിക്കാം നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം അവൻ നിൻ്റെ വാതിലുകളെ ഉറപ്പിച്ച് അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്ത് നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും അപ്പം നമ്മളെല്ലാം കൂടി ഇന്ന് രാവിലെ പറയേണ്ട ഒരു ആശയം ഞങ്ങളുടെ വീടിന് യേശുവിൻ്റെ രക്തം അടയാളമാകും സംഗ തൊണ്ണൂറ്റൊന്നാം സംഘർത്തൽ നമ്മൾ പഠിക്കുമ്പം രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നെനക്ക് പേടിപ്പാനില്ല നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വശത്ത് വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല അപ്പോൾ എന്താ നമ്മളറിയാത്ത ഒരടയാളം ഒരു മുദ്ര നെനക്കും നിൻ്റെ ഉണ്ട് ഇവിടെ എഴുതിയിരിക്കുക കുഞ്ഞാടിൻ്റെ രക്തം യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ബൈബിൾ വായിക്കുന്ന വിലയേറിയ രക്തം പുണ്യാരക്തം അത് നിൻ്റെ വീടിന് അടയാളമായിരിക്കട്ടെ കർത്താവേ ഒരനർത്ഥവും ഭവിക്കാതെ വേണം എൻ്റെ വീടിന് യേശുവിൻ്റെ രക്തം അടയാളമായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളെ ചേർത്ത് പിടിച്ചാട്ടെ ഞങ്ങളുടെ ദൈവമേ ശ്രഗസ്ത പിതാവേ അങ്ങയുടെ വിലയേറിയ രക്തം ഞങ്ങളുടെ വീടുകൾക്ക് അടയാളമായി മാറട്ടെ ഒരു അനർത്ഥവും ഭവിക്കാതെ ഒരു സംഹാരകനും കയറാതെ ദൈവത്തിൻ്റെ കാവലുണ്ടാകണം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ അനുഗ്രഹിക്കപ്പെട്ടിട്ട് കർത്താവ് ഹീൻ ഞങ്ങളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയെ ദൈവം കരം നീട്ടിത്തൊടണം അത്ഭുത വിടുതൽ കൽപ്പിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ യേശുവിൻ്റെ രക്തം അടയാളമായി മാറട്ടെ ഗോഡ് ബ്ലെസ് യു